ഹലോ, ഗുഡ് ഈവനിംഗ്. ന്യൂസ് എക്സ്ട്രയിലേക്ക് സ്വാഗതം. ഇന്ധന സെസ് കുറയ്ക്കുമെന്ന പ്രതീക്ഷയും അസ്തമിച്ചു. സെസ് പിൻവലിക്കാതെ ബജറ്റ് ചർച്ചകൾക്ക് ധനമന്ത്രി മറുപടിയും പറഞ്ഞു. സെസ് പിൻവലിച്ചില്ലെങ്കിലും ജീവിത ചെലവ് കൂട്ടുന്ന ബജറ്റ് നിർദ്ദേശത്തിനെതിരെ പ്രക്ഷോഭത്തെ പരിഹസിക്കാൻ മന്ത്രി മറന്നില്ല. കാർ വാങ്ങുന്നതും വിദേശത്ത് പോകുന്നതും ധൂർത്തല്ലെന്ന് പറഞ്ഞ് സർക്കാർ ചെലവുകളെ ന്യായീകരിക്കുകയും ചെയ്തു മന്ത്രി കെ എൻ ബാലഗോപാൽ. അഭിലാഷ്, ഇന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം, പല കാര്യങ്ങളിലും ധനമന്ത്രി ഇന്ന് ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ ഇളവുകൾ പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. അതിൽ തന്നെ പെട്രോൾ സെസ് 2 രൂപ കൂട്ടിയത് 1 രൂപയെങ്കിലും കുറയ്ക്കും എന്ന് വിചാരിച്ചു. അത് കുറച്ചില്ല എന്ന് മാത്രമല്ല, സമരം ചെയ്ത പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് വാർത്ത കൊടുത്ത മാധ്യമങ്ങളെ എല്ലാം മന്ത്രി പരിഹസിക്കുകയാണ്. അതെ, അപ്പം ഇന്ന് രാവിലെ തന്നെ ഈ ഒരു തരത്തിലുള്ള കുറവും ഉണ്ടാവില്ല എന്ന സൂചനകൾ വന്നിരുന്നു. ഒരു രാഷ്ട്രീയ തീരുമാനം കൂടിയാണ്, ധനമന്ത്രി മാത്രം എടുത്ത തീരുമാനമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൽ ഒരു കാരണം പറഞ്ഞത്, ഉദ്ദേശിച്ച അത്ര വലിയ, അതല്ലെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്ത അത്ര വലിയ ഒരു രോഷം ഗ്രൗണ്ടിൽ കാണാൻ കഴിഞ്ഞില്ല, അങ്ങനൊരു ബോധ്യം രാഷ്ട്രീയമായി ഇല്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ പെട്രോൾ വില വർധനവും ഡീസൽ വില വർധനവും ഒക്കെ ഇതിങ്ങനെ നിരന്തരം ആവർത്തിച്ച് എനിക്ക് തോന്നുന്നു കുറേയൊക്കെ അന്ന് മനുഷ്യരുടെ മനസ്സിൽ അതൊന്നും നോർമലൈസ്ഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, എന്ന് മാത്രമല്ല ഈ ബജറ്റ് വന്നു, ഇതുപോലെ നികുതി നിർദ്ദേശങ്ങൾ സമീപകാലത്തൊന്നും ഇത്ര അധികം നികുതി നിർദ്ദേശങ്ങളുള്ള ബജറ്റ് ഉണ്ടായിട്ടില്ല. പക്ഷേ നികുതി നിർദ്ദേശങ്ങളുള്ള ബജറ്റിൻ്റെ കാരണം ടെലിവിഷൻ ചർച്ചകളിലാവട്ടെ, പുറത്തെ ഡിബേറ്റുകളിലാവട്ടെ, സോഷ്യൽ മീഡിയയിലാവട്ടെ, കുറേ കൂടി വിശാലമായ ചർച്ചയ്ക്ക് തുടക്കമിടാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസം ഭരണപക്ഷത്തെ സംബന്ധിച്ചുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വർഷം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകളോ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികളോ ഒന്നും ഇല്ലാത്ത വർഷമാണ്. അപ്പോൾ എന്തെങ്കിലും ബോൾഡായ കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ ദുഷ്കരമായ കാര്യങ്ങൾ ചെയ്യാൻ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും പറ്റിയ വർഷം ഇതാണ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷമാണ്. അപ്പോൾ അടുത്ത വർഷത്തെ ബജറ്റിൽ ഇത്രയും ഹാർഷായിട്ടുള്ള സമീപനം പറ്റില്ല. 2025 എന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള വർഷം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായി. അപ്പോൾ ഈ വർഷമാണ് സേഫ് ആയിട്ടുള്ള ഒരു വർഷം എന്ന് മാത്രമല്ല, ഇപ്പോൾ കുറച്ചുകൂടി ഒരു ഒരു ഫിസ്കൽ കൺസോൾട്ടേഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന വിധത്തിൽ കുറെ കൂടിയൊക്കെ ഒന്ന് എക്കോണമിയെ സെറ്റാക്കാൻ മന്ത്രി ശ്രമിക്കുന്നുണ്ട്. കടഭാരം ഇപ്പം ഡെറ്റ് ടു GSDP റേഷ്യോ നോക്കിയ 36% കുറച്ചു. ഇപ്പോൾ FRBM ആക്ട് കംപ്ലൈ ചെയ്യുന്നത് അനുസരിച്ച് 32,475 കോടി മാത്രമേ കിഫ്ബി വഴി ആയാലും ഇനി വേറെ ഏത് സംവിധാനം വഴി ആയാലും ആകെ പൊതുകടം പറ്റുള്ളൂ എന്നുള്ള നില വരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രതിസന്ധി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പരമാവധി ധനാഗമ മാർഗങ്ങൾ പരമാവധി ആരായുക എന്നൊരു സമീപനം ധനമന്ത്രി എടുത്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെയും കൂടി ഭാഗമാണെന്ന്. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുത്തിട്ട് അതിൽ നിന്ന് പിന്നോട്ട് പോവുക എന്ന സമീപനത്തേക്കാൾ ഇപ്പോൾ സമരം ഉണ്ടാവും, ഇത് രാഷ്ട്രീയമായ നിലയ്ക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും, എന്നാലും ഇതിങ്ങനെ ഇരിക്കട്ടെ എന്നുള്ള. അതിനാണെങ്കിൽ മന്ത്രി പറയേണ്ടത് ഇതാണ് ധനസ്ഥിതി, നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതിന് പകരം സമരം ചെയ്യുന്ന ജനങ്ങളുടെ ഭാഗത്ത് സ്വാഭാവികമായും പ്രതിഷേധമുണ്ട്. അത് പ്രതിഫലിപ്പിക്കുന്ന പ്രതിപക്ഷങ്ങളെയാണെങ്കിലും അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്ന മാധ്യമങ്ങളെയാണെങ്കിലും ഈ രീതിയിൽ പരിഹസിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് റോഷി അഗസ്റ്റിൻ ജലക്കരം കൂട്ടിയതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച സമീപനവും ഏറെക്കുറെ ഇതായിരുന്നു. ഇന്നിപ്പോൾ നിങ്ങൾ മാധ്യമങ്ങളെ വിശ്വസിച്ച് സമരത്തിന് ഇറങ്ങിയില്ലേ എന്നൊക്കെ പ്രതിപക്ഷത്തെ എന്ന് പറഞ്ഞാൽ, നിങ്ങളിനി എങ്ങനെ സമരം നിർത്തും എന്നുള്ളതാണല്ലോ അതിൻ്റെ വ്യംഗ്യം. ഞങ്ങളിത് കുറയ്ക്കാൻ പോകുന്നില്ല, പിന്നെ നിങ്ങൾ എങ്ങനെ സമരം നിർത്തും എന്നൊക്കെയുള്ളതാണ്. അങ്ങനെ സമരങ്ങളെ പരിഹസിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് മാത്രമല്ല, നമുക്കറിയാം എങ്ങനെയാണ് ഇടതുപക്ഷം സമരം ചെയ്തതെന്ന്. ഏറ്റവും ഒടുവിൽ ഈ പറഞ്ഞ വെള്ളക്കര വർധനവും മറ്റുമൊക്കെ ഉണ്ടായത് UDF 2014 കാലഘട്ടത്തിലാണ്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കെ എം മാണി ധനമന്ത്രിയായിരുന്ന കാലത്ത്. അന്നാണ് ഈ സർവീസുകളുടെ ചാർജുകളും അതുപോലെ കരവുമൊക്കെ കൂട്ടിയത്. അന്ന് പിണറായി വിജയൻ എടുത്തിട്ടുള്ള നിലപാടെന്താണ്? ആരും കൂട്ടിയത് അടക്കേണ്ടതില്ല, ഞങ്ങളതാ അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനം പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് നികുതി ഭാരം, കൂട്ടിയതൊന്നും ഞങ്ങൾ അടക്കില്ല എന്ന് പ്രഖ്യാപിച്ച് സമരം ചെയ്ത പ്രസ്ഥാനമാണ് ഇടതുമുന്നണി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്. 2002 ആന്റണി സർക്കാരിൻ്റെ കാലത്ത്, ഇപ്പോൾ ഈ വിവിധ സർവീസുകളുടെ ചാർജുകളിൽ ഉണ്ടായിട്ടുള്ള വർധനവ് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ചിലതൊക്കെ ഈ വായ്പ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളുടെ ഭാഗമായി കൂടിയാണ്. എല്ലാ വർഷവും 5% വീതം വെള്ളക്കരം കൂടുന്നുണ്ട്. ഇപ്പോൾ പണ്ട് വൈദ്യുതി ഓഫീസുകളിലെല്ലാം ADB ഓഫീസ് എന്ന് എഴുതി വെച്ച് സമരം നടത്തിയിട്ടുള്ള അതിരൂക്ഷമായ വിഭജന സമരമൊക്കെ നടന്നിട്ടുള്ള കാലഘട്ടമുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു സമീപനവും ഭരണപക്ഷത്തിരിക്കുമ്പോൾ വേറൊരു സമീപനവും, അത് എന്താ പറയുക, കൺവീനിയൻസ് അനുസരിച്ചുള്ള നിലപാടാണ്. പ്രമേഷ്, ഇന്നിപ്പോൾ മന്ത്രി പറയുന്ന മറ്റൊരു കാര്യം, ഈ വിദേശയാത്ര അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങൾ വാങ്ങിക്കുന്നത് ഇതൊന്നും ധൂർത്തല്ല എന്ന് പറയുന്നു. ഇതൊന്നും ധൂർത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പല കാര്യങ്ങളും ആവശ്യമാണ്. മന്ത്രിമാർക്ക് ചിലപ്പോൾ പഴകിയ വാഹനങ്ങൾ ഉപയോഗിച്ച് ധനമന്ത്രി തന്നെ വഴിയിലായിപ്പോയ അനുഭവം വരെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വിദേശയാത്രയുടെ കാര്യത്തിലൊക്കെ ഇത് പോയി അവരവിടെ പോകുന്ന നല്ല കാര്യം, പക്ഷേ അത് നമ്മുടെ നാട്ടിൽ എന്ത് തരത്തിൽ ഗുണകരമാകുന്നു എന്ന് പറയുന്ന പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും പല കമ്മീഷനുകൾ, അതിനകത്ത് ആവശ്യത്തിൽ കൂടുതൽ അംഗങ്ങൾ, ഭരണ ചെലവിന് നിയന്ത്രണമില്ലായ്മ, ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നില്ലേ? അങ്ങനെ മന്ത്രിക്ക് കണ്ണടച്ച് ഇരുട്ടാക്കാൻ പറ്റുമോ?
അതായത് രണ്ട് വശമാണുള്ളത്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ തന്നെ സാധാരണ നമ്മളെല്ലാം പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ചിലവ് സംബന്ധിച്ച് പുറത്തു വരുന്ന വാർത്തകൾ, പത്രവാർത്തകൾ, മാധ്യമ വാർത്തകളൊക്കെ അതിൻ്റെ വേറെ ചില മൈനൂട്ടായ മന്ത്രിമാരുടെ വിദേശയാത്രയോ അല്ലെങ്കിൽ കാറ് പുതിയ വാങ്ങുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ മന്ത്രി മന്ദിരം മോടി പിടിപ്പിക്കുന്നതിനൊക്കെയാണ് നമ്മൾ ചിലവായിട്ടൊക്കെ സാധാരണ നിലയിൽ അവതരിപ്പിക്കുന്നത്. അതിപ്പോൾ കേരളത്തിൻ്റെ ഒരു ബജറ്റ് സൈസ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് രണ്ടൊന്ന് കാറ് വാങ്ങുന്നതോ അല്ലെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലും ഒരു പ്രധാന യാത്ര നടത്തുന്നതിനോ ഒക്കെ നടത്തുന്നത് ഒരു വലിയ അധിക ചിലവെന്നും അല്ലെങ്കിൽ ബജറ്റ് ചോർത്തുന്ന എന്തെങ്കിലും നടപടിയാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. സാധാരണ മോശമല്ലാത്ത ഒരു ബജറ്റ് സൈസ് ഉള്ള സംസ്ഥാനം തന്നെയാണ് കേരളം. നമുക്ക് ഇപ്പോൾ നമ്മുടെ ജി എസ് ടി വരുമാനം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഈ രണ്ട് വർഷമായിട്ട് ഈ കോവിഡിൻ്റെ കാലത്തുണ്ടായ പ്രതിസന്ധിയൊക്കെ മറികടന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എക്കോണമി അത്രയും ഒരു മോശം എക്കോണമി എന്നും പറയാൻ കഴിയില്ല, അപകടകരമായ അവസ്ഥയിലാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ശരിക്കും പൊതുജനങ്ങൾ എപ്പോഴും ചിന്തിക്കുന്ന ആ തരത്തിലായിരിക്കും. ഇപ്പോൾ തമാശയായിട്ട് അദ്ദേഹം പറഞ്ഞു, 40 ലക്ഷം മുടക്കി പിന്നെ ക്ലിഫ് ഹൗസിലെ തൊഴുത്ത് നന്നാക്കി എന്നിപ്പോൾ അവിടെ ഒരു എം എൽ എ അവിടെ പ്രസംഗിച്ചു. നമ്മുടെ ജനങ്ങളിൽ നിന്ന് പ്രതികരണം എടുക്കാൻ പോകുമ്പോൾ ചില ആളുകളും പറയുന്നുണ്ട്, ഞങ്ങളെ വീട്ടിൽ 40 ലക്ഷത്തിൻ്റെ തൊഴുത്തൊന്നും ഞങ്ങൾ കെട്ടിയിട്ടില്ല, പക്ഷേ മന്ത്രിമാരുടെ വീട്ടിലൊക്കെ 40 ലക്ഷത്തിൻ്റെ തൊഴുത്താണ് എന്നൊക്കെ ജനങ്ങളും പറയും. ഇതൊക്കെയാണ് അവരുടെ മനസ്സിലും അവരും കാണുന്നത്. അപ്പോൾ അദ്ദേഹം തമാശയായിട്ട് പറയുന്നുണ്ട്, 40 ലക്ഷം രൂപ തൊഴുത്ത് നിർമ്മിക്കാനല്ല ചുറ്റുമതിലൂടെ നിർമ്മിക്കാനാണ്, അതുകൊണ്ട് ഇത്തരം പിന്നെ സത്യവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത്. 40 ലക്ഷം രൂപ തൊഴുത്തും ഒരു ചുറ്റുമതിലും കൂടി ആവുമോ? 40 ലക്ഷം രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ നല്ലൊരു വീട് വെക്കാം അല്ലെ പ്രമേഷ്? അതിനകത്ത് അതാണ് പ്രശ്നം. ഇനിയിപ്പോൾ 30 ലക്ഷം രൂപ ചുറ്റുമതിലിന് നിർമ്മിച്ചാലും 10 ലക്ഷം രൂപയ്ക്കാണെങ്കിലും ഒരു തൊഴുത്ത് നിർമ്മിക്കുന്നത് സാധാരണ നമ്മുടെ നാട്ടിലൊരു ക്ഷീര കർഷകൻ ആലോചിക്കാൻ കഴിയുന്ന 5 ലക്ഷം രൂപയ്ക്ക് അയാൾക്ക് തൊഴുത്ത് ഉണ്ടാക്കാൻ പറ്റും. അതെ, എന്ന് മാത്രമല്ല ഇതിപ്പോൾ ഈ 40 ലക്ഷം രൂപ ആയെന്നൊക്കെ പറയുന്നതിനകത്തൊക്കെ അത് ഈ PWD പോലുള്ള വകുപ്പുകളും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെയാണ് ഈ ബജറ്റും എസ്റ്റിമേറ്റും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ശരിക്കും തൊഴുത്തിനും ചുറ്റുമതിലും കൂടെ എത്ര രൂപ ചിലവായി എന്നൊക്കെ കണക്കെടുത്ത് കഴിഞ്ഞാൽ തമാശയായിരിക്കും. നമ്മൾ അതിൻ്റെ ഒരു അന്വേഷണം തന്നെ നടത്തിക്കഴിഞ്ഞാൽ ഈ രാജു സൂചിപ്പിച്ച പോലെ ബജറ്റ് സംസ്ഥാനത്തിൻ്റെ ചെലവ് നിയന്ത്രിക്കുക ഒരുപാട് മേഖലകളുണ്ട്. അത് ശരിക്കും ഒരു ഭരണപരിഷ്കാരം അതുപോലുള്ള മറ്റു ചില ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ വേണ്ടാത്ത ഒരുപാട് വകുപ്പുകളുണ്ട്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏജൻസീസ് ഉണ്ട് ഒരേ രംഗത്ത് തന്നെ. ഇപ്പോൾ വനിതാ വികസന കോർപ്പറേഷൻ, അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ, എത്ര വനിതകളുമായി ബന്ധപ്പെട്ട് എത്ര കമ്മീഷനുണ്ട്, യുവജന രംഗത്ത് എത്ര കമ്മീഷനുണ്ട്, അതേപോലെ യുവജനക്ഷേമ ബോർഡ്, യുവജന കമ്മീഷൻ, അതെ യുവജനക്ഷേമ വകുപ്പ്, ഇങ്ങനെയുള്ള എല്ലാ വകുപ്പുകളുണ്ട്. ഇവിടെ മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു വെള്ളാന സംവിധാനമാണ്. അതിനകത്ത് എന്തെങ്കിലും പരിഷ്കാരം കൊണ്ടുവരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ചില സമയങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഇതുപോലെ പോട്ടെ എന്നുള്ള ചിന്തിക്കുന്ന മാത്രമാണ് ഇപ്പോൾ എല്ലാ ഗവൺമെൻറ്റുകളും ചെയ്യുന്നത്. അതിന് പകരം കുറച്ചൊക്കെ ഭരണപരിഷ്കാരം കൊണ്ടുവരാനും ഒക്കെ. പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ ഭരണ പിന്നെ ഈ മുന്നണി സംവിധാനം, ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നുള്ള മുന്നണിയുടെ ഭരണം, അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ പാർട്ടികളെയും ഉൾക്കൊള്ളിക്കുക, പാർട്ടി നേതാക്കളെ അക്കോമഡേറ്റ് ചെയ്യുക, എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സിസ്റ്റം അത് എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടിയാണ് ശരിക്കും ഈ ഗവൺമെൻറ് എന്ന് പറയുന്ന വെള്ളാനെ കുറച്ച് കൊണ്ടു നടത്തുന്നത്. അപ്പോൾ അതെല്ലാം നിയന്ത്രിക്കാനുള്ള നമുക്ക് ധീരമായ ചില തീരുമാനങ്ങളോ നടപടികളോ ഒക്കെ വേണം. എനിക്ക് തോന്നുന്നത് അതിനാകെക്കൂടി ഒരു തീരുമാനം എടുത്തത് പിന്നെ 96 2001 ഈ പിന്നെ ഇ കെ നായനാർ സർക്കാരിൻ്റെ കാലത്ത്, അന്ന് EMS ജീവിച്ചിരുന്നു, അന്ന് മന്ത്രിമാരുടെ എണ്ണം 11 മതി എന്ന് തീരുമാനിച്ചു. അതൊരു വലിയ തീരുമാനമാണ്. പക്ഷേ അന്ന് പ്രധാനപ്പെട്ട പല രണ്ട് വകുപ്പുകൾ ഒരു മന്ത്രിയൊക്കെ കൈകാര്യം ചെയ്തു. ഇപ്പോൾ അന്ന് PJ ജോസഫ് വിദ്യാഭ്യാസവും പൊതുമരാമത്ത്, ഭവന നിർമ്മാണമൊക്കെ കൈകാര്യം ചെയ്തു. അപ്പോൾ അത്തരമുള്ള വകുപ്പുകൾ ഒരു മന്ത്രി കൈകാര്യം ചെയ്താൽ മതിയോ എന്നൊക്കെ ചർച്ച പിന്നീട് വന്നു. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അവർക്കന്ന് കഴിഞ്ഞു. പിന്നെ ഈ MLA മാരുടെ ആസ്തി വികസന ഫണ്ട് വേണ്ട, അത് ജനകീയ ആസൂത്രണം വന്നതോടുകൂടി വേണ്ട എന്ന് തീരുമാനിച്ചു അന്ന് EMS നേതൃത്വത്തിൽ. അതൊക്കെ പിന്നീട് തിരിച്ചു വന്നു വരികയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഭരണം നവീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭരണ പരിഷ്കരണത്തിന് വേണ്ടി ഒക്കെയുള്ള ധീരമായ നടപടികളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഇല്ലാതെ ഇരിക്കുമ്പോൾ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ജനങ്ങൾ പറയും, സ്വാഭാവികമാണ്. അതും ഗവൺമെൻറ്റും മന്ത്രിയും മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. ഇനിയെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ ബജറ്റ് നടപ്പാക്കുന്ന ഘട്ടം എത്തുമ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇളവ് ഉണ്ടാകുമോ എന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കും. പക്ഷേ അങ്ങനെ പ്രതീക്ഷിക്കുന്ന ജനങ്ങളെ പരിഹസിക്കുന്നതാവുമോ ആകുമോ വീണ്ടും മന്ത്രിയുടെയും സർക്കാരിൻ്റെയും നിലപാട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് എക്സ്ട്രാ തുടരുന്നു. പ്രണയ ദിനമായ February 14 പശുവിനെ ഉണരണമത്രേ. February 14 കൗ ഹഗ് ഡേ ആയി ആചരിക്കണമെന്ന് കാണിച്ച് കേന്ദ്ര മൃഗസംരക്ഷണ ബോർഡ് ഉത്തരവിറക്കി. പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ അതിപ്രസരം കാരണം നമ്മൾ നമ്മുടെ പൈതൃകം മറന്നുപോകുന്നുവെന്ന് ഉത്തരവിൽ തന്നെ ആരോപിക്കുന്നുണ്ട്. അഭിലാഷ, ഇപ്പോൾ ഇന്ന് ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കാര്യം. ഇപ്പം കേന്ദ്ര സർക്കാർ പറയുന്നു പശുവിനെ കെട്ടിപ്പിടിക്കണം, കൗ ഹഗ് ഡേ ആകണം. പക്ഷേ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് പശുവിനറിയാമോ
എന്നുള്ളതാണ് ഒരു സുഹൃത്ത് ചോദിക്കുന്നത്. കാരണം ഇത് അന്ന് അങ്ങോട്ട് ചെന്ന് കെട്ടിപ്പിടിക്കാൻ ചെല്ലുമ്പോൾ പശു ഇത് അറിയണമെന്നൊന്നുമില്ല. പശുവിനെ തൊഴിൽ കിട്ടാൻ നല്ല സാധ്യത ഉണ്ട്. ഇത് ഇങ്ങനെയൊക്കെ വിചിത്രമായ ഉത്തരവിറക്കാൻ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അല്ല, ഇത് ഇപ്പം നമ്മൾ മുൻകാലങ്ങളിലൊക്കെ ഫ്രിഞ്ച് എലമെന്റ്സ് എന്ന് വിളിക്കുന്ന ആളുകളാണ് ഈ വാലന്റൈൻസ് ഡേ ആഘോഷം. പാശ്ചാത്യ സംസ്കാരമാണ്, അതുകൊണ്ട് നമ്മുടെ യുവാക്കൾ അതിൽ പങ്കെടുക്കരുത് എന്ന് നിലപാടെടുക്കുകയും വാലന്റൈൻസ് ഡേക്ക് ഒരുമിച്ചിരിക്കുന്ന ആളുകളൊക്കെ പോയി ഇടിക്കുകയും അടിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മറൈൻ ഡ്രൈവിൽ ഇരിക്കുന്ന കുട്ടികളെ അടിച്ചോടിക്കുന്ന ആളുകൾ. അതെ, അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗം. ഇപ്പോൾ അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള, മൃഗസംരക്ഷണ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു ബോർഡാണ്. അവരൊരു അപ്പീലാണ് നടത്തിയിരിക്കുന്നത്, ഉത്തരവല്ല എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഒരു അഭ്യർത്ഥനയാണ്, ഉത്തരവല്ല, അഭ്യർത്ഥനയാണ്. അങ്ങനെ ചെയ്താൽ ഉചിതം എന്ന നിലയിൽ ഇങ്ങനെ പലതും അഭ്യർത്ഥനയൊക്കെ ആയിട്ടാണ് വരുന്നത്, പിന്നീടാണ് ഉത്തരവായിട്ട് മാറുന്നത്. അതെ, ഇത് അനുവേൽ, ഇത് അഭ്യർത്ഥനയാണ്. അപ്പോൾ ഈ അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ശ്രീരാമസേന തുടങ്ങിയ അമ്മാതിരി സേനകളുണ്ടല്ലോ, ഹനുമാൻ സേന, ശ്രീരാമസേന തുടങ്ങിയ സംഘടനകളൊക്കെ വളരെ ഫ്രിഞ്ച് എന്ന് വിളിക്കാൻ ഒരു കാലത്ത് കഴിഞ്ഞിരുന്ന സംഘടനകൾ എന്ന് ഞാൻ പറയുന്നില്ല, ആ തോട്ട് അവരുണ്ടെങ്കിൽ അവരുടെ ഐഡിയോളജി മെയിൻ സ്ട്രീം ആവുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതിപ്പോൾ ആധുനിക ഇന്ത്യയെ സംബന്ധിച്ച്, വർത്തമാനകാല ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പുതുമയുള്ള കാര്യമൊന്നും അല്ല എങ്കിലും സർക്കാർ വകുപ്പുകൾ തന്നെ ഇങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വെക്കുക. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പ്രതികരണം ആ ദിവസത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാം. എന്തായാലും പശുവിനെ കെട്ടിപ്പിടിക്കുന്ന കുറേ ആളുകളെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടാവുമല്ലോ. പശുവിനെ കെട്ടിപ്പിടിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉള്ളതുകൊണ്ടല്ല, വളരെ അരുമയായി പശുവിനെ ആടിനെയൊക്കെ വളർത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ വളരെ സ്നേഹത്തോടു കൂടി, അതിപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു ഡേ എന്നുള്ളതുകൊണ്ടല്ലോ, പശുവിനെ കെട്ടിപ്പിടിക്കും അല്ലെങ്കിൽ ആടിനെ കെട്ടിപ്പിടിക്കും, പശുവിന് ഉമ്മ കൊടുക്കുന്ന കുട്ടികളും ഒക്കെ ഉണ്ട്. അത് എന്തെങ്കിലും കുഴപ്പമാണെന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ ഞാൻ പറയുന്നത്, മറിച്ച് ഇവിടെ ഈ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്ന ദിവസം ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ, ഇതാണ് നമ്മുടെ സംസ്കാരം, അത് പാശ്ചാത്യ സംസ്കാരമാണ്. നമ്മുടെ സംസ്കാരം ഇങ്ങനെയാണ്, അതുകൊണ്ട് പാശ്ചാത്യ സംസ്കാരത്തിന് മേൽ നമ്മുടെ സംസ്കാരത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി എന്നൊക്കെ പറയുമ്പോഴാണ് ഇതൊരു ആകപ്പാടെയുള്ള തമാശയായി മാറുന്നത്. അതല്ലാതെ പശുവിനെ വളർത്തുന്ന വീടുകളിലും അല്ലെങ്കിൽ പശുവിനെ വളർത്തുന്ന വീട്ടിലുള്ള കുട്ടികളും ഒക്കെ പശുവിനെ ചിലപ്പോൾ തൊടുകയും പിടിക്കുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും, നല്ല നല്ല തരത്തിലുള്ള ഇണക്കമുള്ള പശുവൊക്കെ ആണെങ്കിൽ. അതിന് ഒരു ഡേ ഒക്കെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഉള്ള പ്രശ്നം ചെയ്ത് വല്ലാതെ അങ്ങ് പരിഹസിക്കപ്പെടും. നമ്മുടെ ചിന്താവിഷ്ടയായ ശ്യാമളയിൽ ശ്രീനിവാസൻ അച്ഛനോട്, തിലകനോട് ചോദിക്കുന്നില്ല, നാട്ടുകാർ എന്തിനാ അച്ഛാ ചിരിക്കുന്നത് എന്ന അതേ മാനസികാവസ്ഥയായിരിക്കും ഈ വെൽഫെയർ ബോർഡിനെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രമേഷ, ഇപ്പോൾ ഈ പാശ്ചാത്യ സംസ്കാരം, ഈ വാലന്റൈൻസ് ഡേ എന്നൊക്കെ പറഞ്ഞ് അതിന് ബദൽ എന്നുള്ള രീതിയിൽ, എന്ന് വെച്ചാൽ അതല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണല്ലോ ഈ പറയുന്ന ആളുകളുടെ വാദം. അപ്പോൾ അതിന് ഈ പശുവിനെ കെട്ടിപ്പിടിക്കാൻ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പശുവിനെ കെട്ടിപ്പിടിക്കുക എന്ന് പറയുന്നത് തെറ്റല്ല, പക്ഷേ ആ ദിവസം തന്നെ ഇത് ചെയ്യണം, അങ്ങനെ നമ്മുടെ സംസ്കാരത്തിലേക്ക് പോകണം എന്ന് പറയാനും മാത്രം ഈ വാലന്റൈൻസ് ഡേ ആചരണം വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ? അല്ല, അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സ്വാഭാവികമായിട്ട് ഈ വാലന്റൈൻസ് ദിനം ആചരണമൊക്കെ നമ്മുടെ നാട്ടിലും പലരും ചെറുപ്പക്കാരൊക്കെ ആചരിക്കുന്നുണ്ട്. നമ്മുടെ ഈ അതിർത്തികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതാവുന്നതിൻ്റെ ഭാഗമായി കൾച്ചർ, സ്വാഭാവികമായിട്ടും സംസ്കാരം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അതിർത്തിക്കുള്ളിൽ മാത്രം നിൽക്കുന്നതല്ല, സ്വാഭാവികമായിട്ടും സംസ്കാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിക്കും. പിന്നെ നമ്മുടെ കേരളീയ ഇംഗ്ലീഷ് ഭാഷയുടെ വളർച്ചയുടെ ഭാഗമായിട്ട് തന്നെ സ്വാഭാവികമായിട്ടും ലോകഭാഷയായിട്ട് ഇംഗ്ലീഷ് വളർന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് പാശ്ചാത്യ ലോകത്തെ എപ്പോഴും നമ്മൾ കൂടുതൽ കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെയുള്ള ചില ആരൊക്കെ വിടും, ചിലർ അത് അവരെ സ്വാധീനിച്ചേക്കാം. വാലന്റൈൻസ് ദിനത്തിനെക്കുറിച്ചുള്ള ചർച്ചകളോ അല്ലെങ്കിൽ ഇതൊക്കെ ചില ചെറുപ്പക്കാരെ, ഇപ്പം നമ്മൾ പണ്ട് ഞങ്ങളൊക്കെ നമ്മളൊക്കെ ഉള്ള സമയത്ത് വാലന്റൈൻസ് ദിനം കാർഡ് കൊടുക്കാറുണ്ടോ? അതിന് മുമ്പില്ലായിരുന്നല്ലോ, ഞങ്ങളുടെ മുമ്പ് തലമുറയിൽ ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ കാർഡ് കൊടുത്തിരുന്നു. അപ്പോൾ കാർഡ് വന്നപ്പോഴാണ്, അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കഴിഞ്ഞാൽ ഇപ്പോൾ വാലന്റൈൻസ് ദിനം അവർ പുറത്തുപോയി ആചരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആചാരം ഉണ്ടാവും. അപ്പം അന്ന് ഈ ഫ്രിഞ്ച് എലമെൻറ്റ്സൊക്കെ ഈ പറഞ്ഞതുപോലെ ആ ദിവസങ്ങളിൽ കപ്പിൾസിനെയോ കമിതാക്കളെയോ ഒക്കെ അടിച്ചുപൊടിക്കുകയും അവരെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു തരം ട്രെൻഡ് കഴിഞ്ഞ കുറേ കാലം ഉണ്ടായിരുന്നു. അതിനെ ഇപ്പോൾ വീണ്ടും ഈ ഇത്തരം പിന്നെ നിർദ്ദേശങ്ങളെ തുടർന്ന് അത് കൂടുതൽ ഉത്സവ ആവാനാണ് സാധ്യത എന്ന് തോന്നുന്നു. ഇത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ മണ്ടത്തരമാണ്. ഇപ്പോൾ ഈ പുരാവൃത്തങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള വിശ്വാസങ്ങൾ, ഇതിനെയൊക്കെ ശരിക്കും ഗവൺമെൻറ് തന്നെ ശരിക്കും ഇതിനകത്ത് ഏങ്ങ് സംഘടനകൾ ആഹ്വാനം ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അവർക്കത് ആചരിക്കാം, സംശയമൊന്നുമില്ല. ഇപ്പോൾ വേദിക് ട്രഡീഷനിലേക്ക് നമ്മൾ തിരിച്ചു പോകണം എന്ന് നാളെ ചില ഫ്രിഞ്ച് എലമെൻറ്റ്സോ അല്ലെങ്കിൽ ചില സംഘടനകളോ, ഇനി സംഘരുപാർ സംഘടനകളോ തന്നെ ആഹ്വാനം ചെയ്തോട്ടെ, അതിനൊക്കെ അവർക്ക് അവകാശമുണ്ട്. പക്ഷേ ഒരു മതനിരപേക്ഷ രാജ്യത്തിൻ്റെ സെക്യുലറായ ഒരു ഗവൺമെൻറ്റിൻ്റെ ആനിമൽ ഹസ്ബൻഡറി ബോർഡ് ഇങ്ങനൊരു നിർദ്ദേശം ഇറക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത് വെറും ഒരു ഇപ്പോൾ പിന്നെ പശുവിനെ ആരാധിക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി മതപരമായ ഒരു കാര്യം കൂടിയാണ്, അത് കൾച്ചറാണ്, പക്ഷേ മതപരമായ കാര്യം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. ഇപ്പോൾ വേദിക് ട്രഡീഷനിലേക്ക് നമ്മൾ തിരിച്ചു പോകണമെന്നൊക്കെയാണ് പറയുന്നത്. ഇത് വെസ്റ്റേൺ കൾച്ചറിനെ ഇല്ലായ്മ ചെയ്യാൻ പശുവിനെ കെട്ടിപ്പിടിക്കുക, എനിക്ക് തോന്നുന്നത് എനിക്ക് ഇന്ത്യയെക്കാളും
ഡയറി ഡെവലപ്മെൻ്റ് കാര്യത്തിൽ, ക്ഷീരവികസന വകുപ്പ് വികസനത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ മുന്നോട്ട് നിൽക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ നെതർലാൻഡ്സ് എന്ന് പറയുന്ന രാജ്യം നമ്മളെക്കാളും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളാണ്. ഏറ്റവും മുന്തിയ ഇനം പശുക്കളെ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ പിന്നെ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെ ഇപ്പോൾ സ്വിസ്സിൻ്റെ ചില പശുക്കളെ ഇവിടെ ഇറക്കുമതി ചെയ്യാറുണ്ട്. അങ്ങനെ ഈ ഡയറി ഡെവലപ്മെൻ്റ് ഇതിൽ രംഗത്ത് ശാസ്ത്രീയമായ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. കർഷകർക്ക്, ക്ഷീര കർഷകർക്ക് വളരെ ശാസ്ത്രീയമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അന്ന് നിങ്ങൾ പോയി പശുവിനെ കെട്ടിപ്പിടിക്കണമെന്നൊക്കെ പറഞ്ഞാൽ പശുവിനെ കെട്ടിപ്പിടിക്കേണ്ട കുറച്ച് എല്ലാ ദിവസവും കെട്ടിപ്പിടിക്കാം, അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് ശരിക്കും ഈ അത്തരം ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, മിത്ത്, പുരാവൃത്തം ഇവയൊക്കെ തന്നെ ശാസ്ത്രീയ ചിന്താഗതിയായി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് തന്നെ അറിയാം, അവിടെ ഇപ്പോൾ ശ്രീലങ്കയ്ക്കും ഇന്ത്യയ്ക്കും ഇടയിലുള്ള ഈ ആദംസ് ബ്രിഡ്ജ് എന്ന് പറയുന്ന അത് വെറുമൊരു കോറൽ റീഫാണ്. അത് ശ്രീരാമൻ്റെ കാലത്ത് ഹനുമാനും വാനരസേനയും കൂടെ ഇട്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് സയൻറ്റിഫിക് ഒരു അടിത്തറ ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരിക്കലും അത് എഴുതിത്തള്ളിയതാണ്, ഇതല്ല അത് കോറൽ റീഫാണെന്ന് പറഞ്ഞിട്ട്. അപ്പം മിത്ത് വേഴ്സസ് സയൻസ് എന്ന് പറയുന്നതിന് മിത്തിനെ സയൻസ് ആക്കുന്ന ഒരു ടെൻഡൻസി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിതിൽ ഒട്ടും അത്ഭുതമില്ല. എന്തിന് യു ജി സി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന യു ജി സി പോലും ഇത്തരം പതുക്കെ പതുക്കെ ഇത്തരം നിലപാടുകളും ഇത്തരം നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ഇതിനൊക്കെ കൂടുതൽ ആക്കം കൂടുകയുള്ളൂ. ഇനി മൂന്നാം തവണ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇതിനൊക്കെ കൂടുതൽ അവർക്ക് മാൻഡേറ്റ് ലഭിച്ചു എന്ന് അവർ കരുതുകയും ചെയ്യും, ഇത്തരം കാര്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും, യാതൊരു സംശയവുമില്ല. എന്തായാലും ഫെബ്രുവരി 14 പശുക്കളെ കെട്ടിപ്പിടിക്കുന്നത് വാലന്റൈൻസ് ദിനത്തിൽ തന്നെ കമിതാക്കൾ പരസ്പരം സ്നേഹം കൈമാറുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ആഘോഷവും ആചരണവും നടക്കുന്നത് കൂടി നമ്മൾ കാണേണ്ടി വരും. ഭാരത് ജോഡോ യാത്രയ്ക്ക് പിന്നാലെ പാർലമെന്റിലെത്തിയ രാഹുൽ ഗാന്ധി ലോക്സഭയെ ഇളക്കി മറിച്ച പ്രസംഗമാണ് ബജറ്റ് ചർച്ചയ്ക്കിടെ നടത്തിയത്. അദാനിയെ പ്രധാനമന്ത്രി വഴിവിട്ട് സഹായിക്കുന്നുവെന്ന് പല സന്ദർഭങ്ങളും തെളിവുകളും ഉദ്ധരിച്ച് രാഹുൽ ഗാന്ധി ആരോപിക്കുകയും ചെയ്തു. ഈ ആരോപണങ്ങളൊന്നും പാർലമെൻറ്റിൻ്റെ സഭാരേഖകളിൽ ഉണ്ടാകില്ല. മുൻകൂട്ടി അറിയിക്കാത്ത ആരോപണം ഉന്നയിച്ചു എന്ന സാങ്കേതികതയുടെ പേരിൽ കേന്ദ്ര സർക്കാർ നൽകിയ പരാതി പരിഗണിച്ച് രാഹുലിൻ്റെ ആരോപണങ്ങൾ നീക്കം ചെയ്യുകയായിരുന്നു. അഭിലാഷേ, അദാനിയും ഗൗതം അദാനിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും തമ്മിലുള്ള ഗൗതം അദാനിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു. പക്ഷേ അത് സംസാരിച്ചു കഴിഞ്ഞു, റിപ്പോർട്ട് ചെയ്തു, പക്ഷേ അത് ഔദ്യോഗികമായിട്ട് രേഖയിൽ പോലും ഉണ്ടാവില്ല. പക്ഷേ അതിപ്പോൾ പാർലമെൻറ്റിൻ്റെ രേഖകളിൽ ഉണ്ടാവില്ലെങ്കിലും രാഹുൽ ഗാന്ധി എന്താണ് സംസാരിച്ചതെന്ന് രാജ്യം വ്യാപകമായി ഇന്നലെ വൈകുന്നേരം മുതൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ മർമ്മപ്രധാനമായ ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല എന്നുള്ളതാണ്. നരേന്ദ്രമോദിയും ഗൗതം അദാനിയും ഒരുമിച്ച് എത്ര വിദേശയാത്രകൾ നടത്തി, പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം, പ്രധാനമന്ത്രിയുടെ ഒരു ഫോറിൻ വിസിറ്റിന് ശേഷം എത്രയൊക്കെ ഇടങ്ങളിൽ ഗൗതം അദാനി പോയിട്ടുണ്ട്, അങ്ങനെ ഒരുമിച്ച് രണ്ടുപേർ സൗഹൃദം പങ്കിട്ട് യാത്ര ചെയ്യുന്നു എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. അതിനുശേഷം അവിടെ നിന്ന് എത്ര ഡീലുകൾ ഗൗതം അദാനിയുമായി ആ ബന്ധപ്പെട്ട രാഷ്ട്രങ്ങളിലെ കമ്പനികളോ മറ്റ് സ്ഥാപനങ്ങളോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വളരെ മർമ്മപ്രധാനമായ ചോദ്യമാണല്ലോ. ക്രോണിക് ക്യാപിറ്റലിസം അഥവാ ചെങ്ങാത്ത മുതലാളിത്തം എങ്ങനെയാണെന്നുള്ളതിൻ്റെ ക്ലാസിക്കായിട്ടുള്ള എക്സാമ്പിളാണ് ലോക കോടീശ്വരന്മാരിലെ രണ്ടാം സ്ഥാനക്കാരനായിട്ടുള്ള ഗൗതം അദാനിയുടെ വരവ്. അപ്പോൾ ഇത് സത്യത്തിൽ ഈ കാര്യങ്ങൾ രാഹുൽ ഗാന്ധിക്ക് എന്നുള്ളതല്ല, രാജ്യത്ത് മിക്കവാറും ആളുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇത് ഇത്ര കൃത്യമായി, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള വാചകങ്ങളിൽ ആര് പറയും, ആരാണ് പൂച്ചയ്ക്ക് മണികെട്ടുക എന്നൊക്കെ ചോദിക്കുന്ന പോലെ എന്ന സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് രാഹുൽ ഗാന്ധി പറഞ്ഞു. ആ പ്രസംഗം ആ പ്രസംഗത്തിൻ്റെ ദൗത്യം നിറവേറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് രേഖകളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്നും വലിയ പ്രസക്തിയുള്ള കാര്യമല്ല. രേഖകളിൽ ഉണ്ടാവില്ല എന്നൊക്കെ നമുക്ക് അറിയാമായിരുന്നു. കാരണം നമ്മുടെ പാർലമെൻ്ററി ഡെമോക്രസി ഏതാണ്ട് ആ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയിൽ ഈ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യുന്നത് ഇന്ന് നരേന്ദ്രമോദി സഭയിലുണ്ട്. അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യുന്നത് രാജ്യസഭയുടെ ചെയർമാനിരിക്കുന്ന ചെയർമാനാണ്, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറാണ്. ആലോചിച്ച് നോക്കൂ, ഒരു ഭരണഘടനാ സ്ഥാപനത്തിലിരിക്കുന്ന രാജ്യസഭ ചെയർ ചെയ്യുന്ന ആൾ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തെ പരമാവധി തടസ്സപ്പെടുത്താനോ അതല്ലെങ്കിൽ അത് ഉണ്ടാവരുത് എന്ന അർത്ഥത്തിലൊക്കെ പ്രവർത്തിക്കുന്നത് പാർലമെൻ്റ് എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലുള്ള മോക്കറിയായി മാറിയിരിക്കുന്ന, പാർലമെൻ്ററി ജനാധിപത്യം പ്രോപ്പറായി നടക്കാത്ത ഒരു കാലത്താണ്. പക്ഷേ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു, അത് കേൾക്കാനുള്ള ആളുകൾ കേൾക്കുകയും ചെയ്തു. ആ പ്രസംഗം എന്തായാലും അതിൻ്റെ എഴുതിയ രൂപത്തിലോ പ്രസംഗിച്ച രൂപത്തിലോ ഒക്കെ സമൂഹത്തിലുണ്ടാവും, രേഖകളിൽ നിന്നേ നീക്കാൻ പറ്റും. അല്ല പ്രമേഷ, സമൂഹത്തിലുണ്ടാവും അതിൽ സംശയമല്ല. നമ്മളിപ്പം നിയമസഭയിലൊക്കെ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴോ അറിയാമല്ലോ, പല മെമ്പർമാരും ചില കാര്യങ്ങൾ പറയുന്നത് രേഖയിൽ അവിടെ കിടക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഔദ്യോഗികമായിട്ടുള്ള രേഖയിൽ പാർലമെൻറ്റിൽ ഇനി എന്തെങ്കിലും ഇത് നോക്കുമ്പോൾ ഔദ്യോഗികമായിട്ട് ഇങ്ങനെ ഇതിനകത്ത് പറഞ്ഞിരുന്നു, അത് പാർലമെൻറ്റിൽ തന്നെ രേഖയുണ്ട് എന്നുള്ളത് വരുത്താൻ കൂടി ചിലർ പറയുന്നവരുണ്ട്. പക്ഷേ
ഇത് പൊതുസമൂഹത്തിൽ ചർച്ചയായി, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു, എല്ലാം ചെയ്തു. എങ്കിൽ പോലും ഇത് അതിനകത്ത് രേഖയിൽ കിടക്കുന്നതിനെ കൂടെ പോലും അസഹിഷ്ണുത, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള തീരുമാനമാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. അല്ല, ശരിക്കും ഇതിന് കാരണമായി ഇപ്പോൾ അവിടെ ഭരണകക്ഷി വക്താക്കൾ പറയുന്നത് പൂർണ്ണമായിട്ടും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഒന്ന്, ഏതെങ്കിലും വകുപ്പിനെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിക്കെതിരെ ഒക്കെ ചില അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് എഴുതി കൊടുക്കണം. കാരണം അതിന് മറുപടി പറയാൻ വേണ്ടി മന്ത്രിക്ക് അവസരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് എഴുതി കൊടുത്ത് മാത്രമേ സാധാരണ നിയമസഭയായാലും ശരി പാർലമെൻറ്റായാലും ശരി ഉന്നയിക്കാൻ കഴിയുള്ളൂ. ഇത് ഇപ്പോൾ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി പ്രമേയം അതിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷത്തെ ഒരു പ്രധാന നേതാവ് പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സർക്കാരിനെതിരെയുള്ള ധാരാളം ആരോപണങ്ങൾ നിരത്തും. അതിന് വളരെ സ്പെസിഫിക്കായിട്ട് ഒരു ആരോപണമല്ല, പ്രധാനമായിട്ടും കഴിഞ്ഞ ബി ജെ പി സർക്കാരിൻ്റെ ഭരണകാലത്ത് ഒരു കോർപ്പറേറ്റ് സ്ഥാപനം എങ്ങനെ ഇത്ര വളർച്ച നേടി, അതിൽ പ്രധാനമന്ത്രിയുടെ റോൾ എന്താണെന്നൊക്കെയുള്ള സാധാരണ ചോദ്യങ്ങളാണ്. അത് രാജ്യം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ തന്നെയാണ്. ആ ചോദ്യം പോലും ഉന്നയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ, ഇന്നലെ പ്രസംഗം തടസ്സപ്പെടുത്താനൊക്കെ അവർ പരമാവധി ശ്രമിച്ചു, പക്ഷേ അത് നടന്നില്ല. പക്ഷേ വളരെ ധീരമായി തന്നെ രാഹുൽ ഗാന്ധി ആ പ്രസംഗത്തിൽ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിന്നിപ്പോൾ ആദ്യം ഒരു ബി ജെ പി പാർലമെൻറ്റ് അംഗം ആ ആവശ്യം ഉന്നയിച്ചു. ഇത് അവകാശ ലംഘനത്തിന് എഴുതി കൊടുത്തു. ആ സ്പീക്കറാണ് ഇതിൽ തീരുമാനം എടുക്കണം. നമുക്കൊന്നും അതിനകത്ത് വേറെ അത് പിന്നെ ഈ പറഞ്ഞതിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല. സ്പീക്കർ രേഖയിൽ നീക്കം ചെയ്തു. ഇതത്ര നല്ല പ്രവണതയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രാജീവ് സൂചിപ്പിച്ചതല്ല അല്ല. കാരണം ഒരു നന്ദി പ്രമേയ ചർച്ചയിലൊക്കെ പങ്കെടുത്തുകൊണ്ട് പ്രതിപക്ഷത്തിന് അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പിന്നെ ആരോപണങ്ങളോ അല്ല അവരുടെ വാദമോ ഒക്കെ നിരത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പാർലമെൻറ്റിൽ ഇത്തരം ചർച്ചകളുണ്ടെന്നാണ്. കാരണം അതിന് മറുപടി പറയാൻ ഇന്നിപ്പോൾ ഒരു പ്രധാനമന്ത്രിക്ക് അവസരമുണ്ടല്ലോ. അതിന് മറുപടി പറയുക, അതിന് തിരിച്ച് പ്രതിപക്ഷത്തെ ആ വിധത്തിൽ തന്നെ കടന്നാക്രമിക്കാൻ സാധാരണ പ്രധാനമന്ത്രിക്ക് ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം നന്നായി മറുപടി പറയുന്ന ആളാണ്. ആ മറുപടി പറയുക, ജനം കാണട്ടെ. ഇതൊക്കെ അതിന് വരെ ഇതൊക്കെ രേഖയിൽ നിന്ന് നീക്കം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇന്നലെ ഇത് മാധ്യമങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞു, പക്ഷേ അത് രേഖയിൽ നിന്ന് നീക്കം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് അത്ര മാത്രം ആശ്വാസകരമായ ഒന്നായി എനിക്ക് തോന്നുന്നില്ല. മറ്റൊരു വിഷയം, സിനിമ കണ്ട തിയേറ്ററുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നവരുടെ അഭിപ്രായം കൂടി ഉൾപ്പെടുത്തി ഇനി ഫിലിം റിവ്യൂ പാടില്ലെന്ന് ഫിലിം ചേംബർ. ഇത്തരം റിവ്യൂ സിനിമയുടെ കളക്ഷനെ ഗുരുതരമായി ബാധിക്കുമെന്ന വിലയിരുത്തലാണ് ഫിലിം റിവ്യൂ തന്നെ വിലക്കാനുള്ള വിചിത്രമായ തീരുമാനത്തിലേക്ക് ഫിലിം ചേംബർ എത്തുന്നത്. ഫിലിം റിവ്യൂകളുടെ നിലവാരമൊക്കെ മാറ്റി നിർത്താം. ഫിലിം റിവ്യൂ തന്നെ വിലക്കാൻ ഫിലിം ചേംബറിൻ്റെ അധികാരമുണ്ടോ എന്നതാണ് ചോദ്യം. അഭിലാഷെ, പലപ്പോഴും കാണുന്നതാണ് സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഇൻ്റർവെൽ സമയത്ത് തന്നെ ഈ ചോദ്യങ്ങൾ ചോദിച്ച് അത് പലതരത്തിലുണ്ട്. ചിലത് വളരെ ജെനുവിനായിട്ട് ചെയ്യുന്നുണ്ട്, ചിലത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യാമെന്ന ഉദ്ദേശത്തോടെ. എന്താണെങ്കിലും അത്തരത്തിലുള്ള റിവ്യൂകൾ പാടില്ല എന്ന് ഫിലിം ചേംബർ തീരുമാനിച്ചിരിക്കുന്നു. അല്ല, അങ്ങനെ റിവ്യൂ പാടില്ല എന്ന് ഫിലിം ചേംബർ തീരുമാനിച്ചതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ നാളെ റിലീസ് ചെയ്യുന്ന ഒരു സിനിമ കാണാൻ പോവാണ്. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാനൊരു റിവ്യൂ ഫേസ്ബുക്കിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും സാമൂഹ്യ മാധ്യമത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പത്രത്തിലൊക്കെ എഴുതി ആർക്കെങ്കിലും എന്തെങ്കിലും തടയാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ ലൈവിൽ വന്നിട്ട് ഇതാണ് ഈ സിനിമയുടെ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോൾ റിവ്യൂ ഒക്കെ ആർക്കും നടത്താം, ആളുകൾക്ക് അഭിപ്രായം പറയാം. അഭിപ്രായം കൊണ്ട് സിനിമ വിജയിക്കുന്നുണ്ട്, വിജയിക്കാതിരിക്കുന്നുണ്ട്, അതൊരു വശം. ഇനി രണ്ടാമത്തെ ഒരു വശം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഫിലിം പ്രൊമോഷണൽ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് സിനിമയെ ഡീഗ്രേഡ് ചെയ്യാനും സിനിമയെ പ്രൊമോട്ട് ചെയ്യാനും രണ്ടിനും ഈ പല ടാക്ടിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു സിനിമയുടെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കമ്പനി ഒരു സിനിമയുടെ പ്രൊമോഷൻ എടുത്താൽ അവരുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ബുക്കിംഗ് ആപ്പുകളുടെ റേറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയ നറേറ്റീവ് ഉണ്ടാക്കൽ, ഇത് നല്ല സിനിമയാണ് അതല്ലെങ്കിൽ വേറൊരു സിനിമ അതിനൊപ്പം ഇറങ്ങുന്ന സിനിമ മോശമാണ്, ഈ രണ്ട് നറേറ്റീവും സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഇത് ഏറ്റെടുത്തിട്ടുള്ള എല്ലാ സിനിമകളും പ്രൊമോഷൻ ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്, കമ്പനിയുടെ ഒരു ടാർഗറ്റാണ്. അപ്പോൾ കുക്ക്ഡപ്പായിട്ടുള്ള അതല്ലെങ്കിൽ പ്രത്യേക ഉദ്ദേശത്തോടുകൂടി ഉണ്ടാക്കുന്ന നിരവധി കാര്യങ്ങൾ, മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. പക്ഷേ ഒരാൾ ഫിലിം റിവ്യൂ ചെയ്യുന്നത് നിരോധിക്കുക എന്ന് പറഞ്ഞാൽ അത് സാധിക്കാത്തൊരു കാര്യമാണ്. പ്രമേഷ, ഇതിപ്പം ഈ ഫിലിം റിവ്യൂ ചെയ്യുന്നത് നമുക്ക് നിരോധിക്കാൻ കഴിയില്ല, പക്ഷേ ഇതിനകത്ത് ചിലയിടത്തെങ്കിലും ഒരു തെറ്റായ പ്രവണത കാണുന്നുണ്ട്. ഇപ്പം പ്രത്യേക ഉദ്ദേശത്തോടെ ചെന്ന് നല്ല സിനിമയാണെങ്കിലും ഇൻ്റർവെല്ലാകുമ്പോഴത്തേക്ക് തന്നെ ചെന്ന് ചോദ്യം ചെയ്ത് നല്ലതാണെന്ന് പറയുന്ന അഭിപ്രായങ്ങൾ കട്ട് ചെയ്ത് കളയുക, അല്ലാത്തത് ഇതായിട്ട് കൊടുക്കുക, ആരെയും കൊണ്ടെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ എഴുതിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടി ആയിരിക്കും ഇവർ തീരുമാനിച്ചത്. പക്ഷേ അത് മൊത്തത്തിൽ ഇത് പാടില്ല എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. അല്ല, അങ്ങനെയാണെങ്കിൽ ഫിലിം ചേംബർ രണ്ടും പാടില്ല എന്ന് പറയണം. കാരണം ഇപ്പോൾ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി, ഇവിടെ അഭിലാഷ് സൂചിപ്പിച്ചല്ലോ, പ്രൊമോഷന് വേണ്ടി ഇപ്പോൾ നമുക്കെല്ലാം വരാറുണ്ട്, പിന്നെ സിനിമ ഗംഭീരം സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ ആളെയൊക്കെ നിർത്തി സിനിമയുടെ അണിയർ പ്രവർത്തകരെ തന്നെ ഇത്തരം ആൾക്കാരുടെ അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് ആദ്യ റിലീസ് ദിവസം തന്നെ അഭിപ്രായങ്ങൾ ചിലപ്പോൾ മാധ്യമങ്ങളിലൊക്കെ എത്തിക്കാറുണ്ട്. അങ്ങനത്തെ പ്രൊമോഷൻ റിവ്യൂ നടക്കുന്നുണ്ട്.
മറ്റ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ മീഡിയയൊക്കെ സാറിന് ഇത്ര റിവ്യൂവും നടത്താറുണ്ട്. അപ്പോൾ തങ്ങളുടെ ഈ തിയേറ്ററിൻ്റെ പ്രെമിസസിൽ ആര് കയറണം കയറണം എന്നൊക്കെ അവർ തീരുമാനിക്കാം. ഇപ്പോൾ നാളെ ഈ ക്യാമറകളൊന്നും അവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം, പക്ഷേ പുറത്ത് വന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ആ പ്രെമിസസിൽ എന്ത് ചെയ്യണമെന്ന് അവർക്ക് തീരുമാനിക്കാം. പക്ഷേ സിനിമ റിവ്യൂ പാടില്ല എന്നൊന്നും തിട്ടൂര് ഇറക്കാനൊന്നും ആർക്കും കഴിയില്ല. ഇപ്പോൾ മൗത്ത് പബ്ലിസിറ്റി ഇല്ല. ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഇൻ്റർവ്യൂവിൽ കഴിയുമ്പോൾ നമ്മൾ തന്നെ അങ്ങോട്ടും പറയും എങ്ങനെ ഉണ്ട് പടം എന്ന് പറഞ്ഞു മോശം അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ അടച്ചിലാണ് എന്നൊക്കെ പറഞ്ഞ് സാധാരണ കമൻ്റൊക്കെ ആയിരിക്കും പറയുക. അത് മൗത്ത് പബ്ലിസിറ്റിയാണ്. ഇപ്പോൾ ഫോൺ വിളിച്ച ആൾക്കാർ പറയില്ലേ അത് തടയുമോ നാളെ അവിടെ ജാമറ വയ്ക്കുമോ നാളെ ഇൻ്റർവ്യൂവിൽ കഴിയുന്നവരാരും ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റുമോ? ഇതൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. ആ രീതിയിൽ കാണുന്നതിന് പകരം ഇത്തരം കുറുക്ക് വഴികൾ കൊണ്ടൊന്നും സിനിമ രക്ഷിക്കാൻ കഴിയില്ല. നല്ല സിനിമകളുണ്ട്, നല്ല സിനിമ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, ന്യൂസ് എക്സ്ട്രാ അവസാനിക്കുന്നു.